ഭാരതത്തിലെ റെഡ് ടേപ്പിസം വളരെ കാര്യമായിട്ടുള്ളത് ഭാരതത്തിന് പുറത്തുള്ള കമ്പനികൾക്ക് ഭാരതത്തിലേക്ക് വരാൻ വലിയൊരു വിലങ്ങ് തടിയായിട്ടിരിക്കുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഏതാണ്ട് 35-ലോ 30-ലോ മറ്റോ എത്തിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളിൽ. 2025 10-12 എത്തണമെന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഇവിടെ എന്തെങ്കിലും ബിസിനസ് ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ വളരെ പെട്ടെന്ന് സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, ഒരു പ്രശ്നവും ഇല്ലാത്ത, അതിലേറ്റവും വലിയ വിലങ്ങുതടിയായിരുന്നു ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻ്റ്. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടത് പല പല ടാക്സുകളും കമ്പനിക്കാർ കൊടുക്കാനുണ്ട്, അവിടുത്തെ ജോലിക്കാർ കൊടുക്കാനുണ്ട്, അതുപോലെ കമ്പനിക്കാരുടെ ഉടമസ്ഥര് കൊടുക്കാനുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കാനുണ്ട്, പാർട്ട്നേഴ്സ് കൊടുക്കാനുണ്ട്, കമ്പനിയിലെ ട്രസ്റ്റീസ് കൊടുക്കാനുണ്ട്. ഇവരൊക്കെ കൊടുക്കാനുള്ളത് യഥാർത്ഥത്തിൽ കൊടുക്കാതെ ഇങ്ങനെ വർഷങ്ങളോളം സെറ്റിൽ ചെയ്യാതെ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അടുത്ത് വന്ന് നിർമ്മലാ സീതാരാമൻ വളരെ വളരെ വ്യക്തമായ ഒരു എന്താ പറയുക, നോട്ട് കൊടുത്തു. ഈ മാസം ഫെബ്രുവരി മാസം 28-ാം തീയതിയോടുകൂടി എല്ലാ ഇൻകം ടാക്സ് കമ്പനികളുടെ എല്ലാ പെൻഡിങ് ഇൻകം ടാക്സ് കംപ്ലൈൻറ്റുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നെഗറ്റീവുകളും അവസാനിച്ച് ഏത് വ്യക്തിക്കും ഏത് കമ്പനിക്കും ഏത് സ്ഥാപനത്തിനും ഏത് ട്രസ്റ്റിനും ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റിനും ഏത് പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളും പാസ്റ്റിലുള്ളത് തുടർന്ന് മുമ്പോട്ട് പോവില്ല. എല്ലാം സെറ്റിൽ ചെയ്തു, സെറ്റിൽ ചെയ്യാനുള്ള എമൗണ്ടുകൾ സെറ്റിൽ ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വലിയൊരു കടമ്പ GST ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അത് എക്സ്റ്റേണലാണ്, പക്ഷേ ഇത് ഇൻറ്റേണലാണ്. ഓരോ കമ്പനിക്കാർക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കും ഇടയ്ക്ക് വെച്ച് വിട്ടുപോകുന്നവർക്കും അതുപോലെ ഷെയർ ഹോൾഡേഴ്സും, ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ എമൗണ്ട്, അതിന് കൊടുക്കുന്ന അവരുടേതായിട്ടുള്ള ഷെയറിൻ്റെ ഡിവിഡൻഡ്, ആ ഡിവിഡൻഡിന് കൊടുക്കേണ്ട ഇൻകം ടാക്സുകൾ, ഇങ്ങനെ ഒരു വലിയ നൂലാമാലയാണ്. ഒരിക്കൽ ആ നൂലാമാല തുടങ്ങിയാൽ അത് കെട്ടഴിക്കാൻ സാധിക്കില്ല. നൂല് കെട്ടുപണയുന്നത് മാതിരിയാണ് അത് കിടക്കുന്നത്. ഏതായാലും വളരെ വളരെ ധന്യമായ രീതിയിൽ വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നിർമ്മലാ ബഡ്ജറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് തന്നെ. അത്യസാധാരണമായ മാറ്റമുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. റെയിൽവേ ബഡ്ജറ്റാണെങ്കിലും മറ്റേ ബഡ്ജറ്റാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ടാക്സും ഇല്ല, ഉള്ള ടാക്സുകൾക്കൊന്നും ഇളവും ഇല്ല. അപ്പോൾ ബാക്കി പുതിയ റിസോഴ്സുകൾ കണ്ടെത്തിയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഒരു വർഷത്തേക്ക് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റ് തന്നെ ഒരു വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി. വലിയ വിമർശനങ്ങളൊന്നും ഇല്ലേയില്ല. ബഡ്ജറ്റിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കും ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണല്ലോ പറയാത്തത്, ഇല്ലെങ്കിൽ അവസരം കാത്തിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ടായില്ല. ഏതായാലും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഭാരതത്തിലെ എല്ലാ കേസുകളും പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ കോടതി കേസുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ട്രിബ്യൂണൽ കേസുകൾ ഉൾപ്പെടെ പല പല ചെറുതും വലുതുമായിട്ടുള്ള കേസുകളും ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫീസും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസുകളും കുറേയധികം കേസുകൾ എല്ലാം സോൾവ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇനി വരുന്നവർക്ക് ഇവിടെ ബിസിനസ് ചെയ്യാനുള്ള ഒരന്തരീക്ഷം, അതിലെന്തൊക്കെ തടസ്സം നിൽക്കുന്നോ അതിൽ മേജർ ഫാക്ടർ ഇറേസ് ഓഫ് ചെയ്തു എന്നുള്ളതിൽ അഭിമാനിക്കാം. എല്ലാവരും അവനവൻ്റെ പ്രവൃത്തി, അവനവൻ്റെ ദൗത്യം, അവനവൻ്റെ കർമ്മം ശക്തമായിട്ട് ചെയ്താൽ ഈ നാട് എത്ര ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ട് നിർമ്മലാ സീതാരാമൻ അക്കൗണ്ടിങ്ങും ഇൻകം ടാക്സിൻ്റെയും കാര്യത്തിൽ അടിവരയിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായിട്ട് വ്യക്തമായിട്ട് അറിയിച്ചത്. ഭാരതം മുമ്പോട്ട് പോകുമ്പോൾ ഇതുമാതിരിയുള്ള തടസ്സങ്ങളും പ്രാകൃതങ്ങളായ നിയമങ്ങളും പ്രാകൃതങ്ങളായ പണ്ട് ബ്രിട്ടീഷുകാർ ഇട്ടേച്ചു പോയിരിക്കുന്ന പല പല കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ
അതിനെ കവച്ചു വെച്ച് മുമ്പോട്ട് പോകാൻ ഇതുമാതിരിയുള്ള ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രോഡക്റ്റ് ആയിട്ടുള്ള സീതാരാമനെ പോലെ എക്കണോമിസ്റ്റിൽ ഗംഭീരമായ കഴിവുള്ളവരും മുമ്പോട്ട് വരുമ്പോൾ സാധിക്കുന്നു. പ്രണാമം, നമസ്കാരം.